ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെസ്റ്റഡ് ലൂപ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. നെസ്റ്റഡ് ലൂപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പ്രോഗ്രാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. ഇനി ആ പ്രോഗ്രാം കൂടി വെച്ചിട്ടാണ് നെസ്റ്റഡ് ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരാമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് ആ എക്സാമ്പിൾ നമ്മൾ കാണിച്ചിരുന്നത് ഒരു പി പി ടി അല്ലെങ്കിൽ ഒരു പവർ പോയിന്റിലാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നത്. ഇനി ആ കോഡ് നമ്മൾ ഗെനി എന്ന് പറയുന്ന ആ വിൻഡോ ഐ ഡി ഈ വിൻഡോയിൽ നമ്മൾ റൺ ചെയ്ത് നോക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കുന്നത്, നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഗെനിയാണ്. നമ്മൾ സാധാരണ ലാബിലൊക്കെ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ആണല്ലോ. അപ്പോൾ ഉബുണ്ടുവിലുള്ള ഗെനിയും വിൻഡോസിലുള്ള ഗെനിയുടെ ഇൻ്റർഫേസിൽ വിൻഡോയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം തന്നെ ഉള്ളൂ. കോഡിലും മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യത്യാസമില്ല. കോഡിലൊരു മാറ്റമൊന്നും വരുത്തണ്ട. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ എക്സാമ്പിളിലേക്ക് എക്സാമ്പിൾ പോവാണ്. ഇതാണ് നമ്മൾ അവിടെ എഴുതിയ നമ്മൾ എഴുതിയിട്ടുള്ള ആ കോഡ്. ഇനി ഈ കോഡിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. നമുക്കറിയാമല്ലോ ബിൽഡ് കമ്പൈൽ ബിൽഡ് എക്സിക്യൂട്ട് ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി 1 and 1, 1 and 2, 1 and 3, 2 and 1, 2 and 2, 2 and 3. ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിത്ത് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഞാനത് വെച്ചിട്ട് വേറൊരു എക്സാമ്പിൾ, ഞാൻ വേറൊരു കോഡിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ആ കോഡിൽ ചെറിയൊരു കഴിഞ്ഞ കോഡിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി. വിൻഡോ മാറിട്ട് ഞാൻ പോയി ഇതായിരുന്നു നമ്മൾ പ്രോഗ്രാം. ഞാൻ പുതിയ വേറൊരു കോഡ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി എന്തെന്ന് വെച്ചാൽ, അവിടെ ഇന്നർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഇവിടെതാ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. ഇപ്പോൾ നോക്കിയേ, ഈ ഔട്ടർ ലൂപ്പിൻ്റെ ഈ ഇനീഷ്യലൈസേഷനും കണ്ടീഷനും അപ്ഡേഷനും നോക്കിയിട്ട് ഈ ഇന്നർ ലൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പ് അല്ലേ. ഇവിടെ മുതൽ ഇവിടം വരെ എന്ന് പറയുമ്പോൾ 7-ാമത്തെ ലൈൻ മുതൽ 12-ാമത്തെ ലൈൻ വരെയുള്ളതിൻ്റെ ഉള്ളിലുള്ള ഈ കോഡല്ലേ ഔട്ടർ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പ്. ഈ ബോഡി ഓഫ് ദി ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? അതെന്തോ ആയിക്കോട്ടെ, ഫോർ ലൂപ്പ് എന്തോ ആയിക്കോട്ടെ, ആ ബോഡി ഓഫ് ദി ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? അപ്പോൾ നമുക്കിത് നോക്കിയാൽ പറയാൻ പറ്റും. എന്താ ഐയുടെ വാല്യൂ 1 മുതലാണ് തുടങ്ങുന്നത്, പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത് 1, 2, 3 അങ്ങനെയാണ്. ആദ്യം 1 ആവും, പിന്നെ 2 ആവും, പിന്നെ 3 ആവും, അങ്ങനെയാണ് പോണത്. പിന്നെ കണ്ടീഷൻ ഉള്ളത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ്. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആവുമ്പോൾ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും, ഐയുടെ വാല്യൂ 2 ആവുമ്പോഴും ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ 3 ആവുമ്പോൾ ബോഡി ഓഫ് ദി ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഈ ഫോർ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 2 തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ അല്ലേ. ഇനി അതേപോലെ ഇവിടെ നിന്ന് വന്ന് നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ ഈ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? ഇൻറ്റേണൽ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? കഴിഞ്ഞ ഇൻറ്റേണൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഇൻറ്റേണൽ ലൂപ്പ് എത്ര തവണ, ഇപ്പോൾ ഞാൻ പഴയ നമ്മളെ പഴയ പ്രോഗ്രാമിലേക്ക് വന്നിട്ടോ, ഇപ്പോൾ പുതിയ പ്രോഗ്രാം വന്ന് ഞാൻ പഴയ പ്രോഗ്രാമിലേക്ക് വന്നു, ഈ ഇൻറ്റേണൽ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യും? ഇൻറ്റേണൽ ലൂപ്പ് ജേയുടെ വാല്യൂ 1 അല്ലേ, പിന്നെ ജേയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നത് 1 നിന്ന് 2 ആവും, പിന്നെ 2 3 ആവും, 3 4 ആവും, അങ്ങനെയാണ്. പിന്നെ കണ്ടീഷൻ എന്താ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എന്താ, ജേയുടെ വാല്യൂ 1 ആവുമ്പോൾ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, 2 ആവുമ്പോൾ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, 3 ആവുമ്പോൾ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, 4 ആവുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താ, ഈ ഇൻറ്റേണൽ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം ഈ എക്സ്റ്റേണൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് ഐയുടെ വാല്യൂ 1 ആവുമ്പോൾ ഇൻറ്റേണൽ ലൂപ്പിൽ വന്നിട്ട് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ഐയുടെ വാല്യൂ 1 ആയിട്ട് ഇൻറ്റേണൽ ലൂപ്പിൽ വന്നിട്ട് ഈ ഇൻറ്റേണൽ ലൂപ്പ് 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ടാണ് ഐയുടെ വാല്യൂ 2 ആവുക. ഐയുടെ വാല്യൂ 2 ആയിട്ട് വീണ്ടും ഇൻറ്റേണൽ ലൂപ്പിൽ വന്നിട്ട് ഇൻറ്റേണൽ ലൂപ്പ് 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, 3 എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് ഐയുടെ വാല്യൂ 3 ആവും അല്ലേ. ഐയുടെ വാല്യൂ 3 ആവുമ്പോഴാണ് കണ്ടീഷൻ ഫാൾസ് ആവുന്നത്, ഏതിൻ്റെ ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഫാൾസ് ആവുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, പിന്നെ ഇൻറ്റേണൽ ഇതിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിലേക്ക് വരില്ല, നേരെ ഇങ്ങോട്ട് ഈ 13-ാമത്തെ ലൈനിലേക്ക് അങ്ങ് വരും. അതോടുകൂടി പ്രോഗ്രാം കഴിയുമല്ലോ, റിട്ടേൺ 0 എന്ന് പറയുമ്പോൾ അല്ലേ പ്രോഗ്രാം കഴിയും. അതാണ് ആ പഴയ പ്രോഗ്രാമിൻ്റെ ഇത്. ഞാൻ നമ്മളെ പഴയ പുതിയ കഴിഞ്ഞതിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ ഇനി ഇവിടെ നോക്കി ഇവിടുത്തെ പ്രത്യേകത, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ള ഈ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഔട്ടർ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പ് 2 പ്രാവശ്യം വർക്ക് ചെയ്യും. ഇത് പറയുമ്പോൾ എന്താ, ഐയുടെ വാല്യൂ 1 ആവുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യും,
രണ്ടാകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ഇന്നർ ലൂപ്പ് നോക്കിയേ, ഇന്നർ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യുക, ജെയുടെ വാല്യൂ ഒന്ന്. പക്ഷേ കണ്ടീഷൻ നോക്കിയേ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നാണ്. എന്ന് പറയുമ്പോൾ എന്താ, ഐയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതിനോട് എത്ര പ്രാവശ്യം നമുക്ക് പറയാൻ പറ്റില്ല. ഐയുടെ വാല്യൂ എത്രയാണോ അത്ര തവണ അല്ലേ. ഐയുടെ വാല്യൂ 4 ആണെങ്കിൽ ഈ 4 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. ഐയുടെ വാല്യൂ 10 ആണെങ്കിൽ 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനല്ലേ നമുക്ക് ജെയുടെ വാല്യൂ 1 എന്ന് തുടങ്ങുന്നേ. ജെയുടെ വാല്യൂ 1, 2, 3, 4 അങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നാ. ഇത് കണ്ടീഷൻ ട്രൂ ഫാൾസ് ആവുന്നത് ഇവരെ വർക്ക് ചെയ്യില്ലേ. ഈ കണ്ടീഷൻ എപ്പോഴാണ് ഫാൾസ് ആവുക, ജെയുടെ വാല്യൂ ഐനേക്കാൾ വലുതാവണം, അപ്പോഴത് ഫാൾസ് ആവുള്ളൂ. അപ്പോൾ 10 ആണെങ്കിൽ ജെയുടെ വാല്യൂ 11 ആകുമ്പോഴത് ഫാൾസ് ആവുള്ളൂ. അപ്പോൾ ഈ ഇന്റേണൽ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ഈ കണ്ടീഷൻ തരുമ്പോൾ ഈ ഐയുടെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഈ ഐയുടെ വാല്യൂ ഏതാണ്, ഈ ഔട്ടർ ലൂപ്പിൻ്റെ കൗണ്ടർ വേരിയബിൾ ആണ് ഐ അല്ലേ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാണ്, സോറി ഇതിൻ്റെ എക്സിക്യൂഷൻ പറയാണ്. ഐയുടെ വാല്യൂ ആദ്യം 1 ആവും. ഈ ഐയുടെ വാല്യൂ 1 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ട്രൂ ആണല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ട്രൂ ആണ്. നേരെ ഇങ്ങോട്ട് വരും, അപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ് ഇങ്ങോട്ട് വരുമ്പോൾ. ഇനി ഇവിടെ നോക്കി, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് പറയുമ്പോൾ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നല്ല ഇവിടെ വരും. നമുക്ക് എന്താ ഇവിടേക്ക് വരുമ്പോൾ ഐയുടെ വാല്യൂ 1 അല്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ തൽക്കാലം ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ എന്താ, അപ്പോൾ ഐയുടെ ജെയുടെ വാല്യൂ എത്ര, 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ, നമ്മുടെ എന്താ 1 എന്ന് എഴുതാനുള്ള കാരണം ഇവിടെ ശരിക്കും ഐ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഐയുടെ വാല്യൂ എത്രയാണ്, 1 അല്ലേ. ഞാൻ അതുകൊണ്ട് 1 എന്ന് എഴുതി. അപ്പോൾ ജെ ഇസ് ഈക്വൽ ടു 1, ഇവിടെ ജെയുടെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ട്രൂ ആണ്. നേരെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. അപ്പോൾ എന്ത് സംഭവിക്കുക, ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യും, പിന്നെ ആൻഡ് എന്ന് കാണും, ജെയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ എന്താ വരിക, 1 ആൻഡ് 1, പിന്നെ സ്ലാഷിന് കാണുമ്പോൾ അടുത്ത ലൈനിലേക്ക് വരും. ഇനിതാ ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക, കഴ്സർ ഇങ്ങോട്ട് വരിക. അപ്പോൾ ജെയുടെ വാല്യൂ 2 ആവും. ഇനി 2 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. നോക്കിയേ, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ട്രൂ ആണോ ഫാൾസ് ആണോ, ഫാൾസായി അല്ലേ, 1 ആണ് ഇവിടെ. അപ്പോൾ ഫാൾസ് ആയതുകൊണ്ട് പിന്നെ എന്താ ഈ ലൂപ്പിലേക്ക് വരുമോ, ഇല്ല, നേരെ കേഴ്സർ വരേണ്ടത് ഇങ്ങോട്ടാണ്. ഇവിടെ വന്ന് എന്താ സംഭവിക്കുക, പിന്നെ നേരെ ഔട്ടർ ലൂപ്പിൻ്റെ അപ്ഡേഷൻ നടക്കും, ഇവിടേക്ക് വരും. നിങ്ങൾ മൗസ് പോയിന്റർ ശ്രദ്ധിക്കണോട്ടോ, ഇവിടേക്ക് വരും. ഇവിടെ വന്നപ്പോൾ എന്താ സംഭവിക്കുക, ഐയുടെ വാല്യൂ 2 ആവും അല്ലേ. ഇപ്പോൾ നിങ്ങളൊക്കെ ഈ ഇൻറ്റേണൽ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുള്ളൂ, 1 പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുള്ളൂ ആകെ. എന്തുകൊണ്ടാണ് അത്, ഇങ്ങോട്ട് വന്നപ്പോൾ ഇൻറ്റേണൽ ലൂപ്പിലേക്ക് വന്നപ്പോൾ ഈ ഐയുടെ ഇവിടെ നമ്മൾ കൊടുത്ത ശരിക്കും കൊടുത്ത കണ്ടീഷൻ ഐ അല്ലേ. ഐയുടെ വാല്യൂ എത്ര ആയിരുന്നു, 1 ആയിരുന്നു. അപ്പോൾ ശരിക്കും എത്ര തവണ ഇൻറ്റേണൽ ലൂപ്പ് വർക്ക് ചെയ്തിട്ടുള്ളൂ, 1 തവണ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നേരെ ഇവിടെ വരുമ്പോൾ പിന്നെ കേഴ്സർ ഇവിടേക്ക് എത്തും. ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഐയുടെ വാല്യൂ 2 ആവും അല്ലേ. 2 ആയിട്ട് വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ട്രൂ ആണ്. എന്ത് സംഭവിക്കുക, വീണ്ടും ബോഡി ഓഫ് തിരിപ്പിൽ വരും. ബോഡി ഓഫ് തിരിപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഐ എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത്, ഞാനത് മാറ്റി എഴുതാണ്. അപ്പോൾ ജെ ഇസ് ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. അപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ രണ്ടാമത് വന്നപ്പോൾ ഐയുടെ വാല്യൂ ഇത്ര 2 അല്ലേ. അപ്പോൾ എന്താ കണ്ടീഷൻ ശരിക്കും ഇങ്ങനെയല്ലേ വരിക, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ആദ്യം ജെയുടെ വാല്യൂ 1 ആണ്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താണ്, സി ഔട്ട് ഐ, ഐയുടെ വാല്യൂ 2 അല്ലേ, 2 എന്ന് വരും. പിന്നെ ആൻഡ് സി ഔട്ട് ജെ, ജെയുടെ വാല്യൂ ഇത്ര 1 അല്ലേ. അപ്പോൾ എന്താ, 2 ആൻഡ് 1 എന്ന് വരും. ഇനി സ്ലാഷിന് കാണുമ്പോൾ അടുത്ത ലൈനിലേക്ക് വരും. ഇനി ഇത് ഇവിടെ വേറെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നേരെ ഇനി എന്താ കൺട്രോൾ ഇങ്ങോട്ട് വരും, ജെയുടെ വാല്യൂ എന്തായി, 2 ആയി അല്ലേ. ഈ 2 ആയി കഴിഞ്ഞാൽ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ട്രൂ അല്ലേ. നേരെ അവിടെ വരും, സി ഔട്ട് ഐ, ഐയുടെ വാല്യൂ 2 ആണ്. പിന്നെ ആൻഡ് ജെ, ജെയുടെ വാല്യൂം 2 ആണ്. അപ്പോൾ എന്താ, 2 ആൻഡ് 2 എന്ന് കാണാം. സ്ലാഷൻ നേരെ അവിടെ വരും, ഇവിടെ വന്നിട്ട് വീണ്ടും ഇവിടെ വരും. ജെയുടെ വാല്യൂ 3 ആയി. 3 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ട്രൂ ആണോ ഫാൾസ് ആണോ, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫാൾസ് ആണ്. വന്ന് സംഭവിക്കുക, ഈ ഔട്ടർ ലൂപ്പിൽ നിന്ന് പുറത്ത് പോരും, ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ കേഴ്സർ വീണ്ടും ഇങ്ങോട്ടാണ് വരിക അല്ലേ. ഇത് ഔട്ടർ ലൂപ്പ് അല്ലേ, ഈ ഔട്ടർ ലൂപ്പിൽ നേരെ വന്നിട്ട് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് എന്താ പ്ലസ് പ്ലസ് ഐന്ന് കാണുമ്പോൾ എന്ത് സംഭവിക്കുക, ഐയുടെ വാല്യൂ 3 ആയി. 2 ആയിരുന്നു, 3 ആയി. 3 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ എന്താ, കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ ഫാൾസ് ആണ്. ഫാൾസ് ആകുമ്പോൾ നേരെ ഈ ഔട്ടർ ലൂപ്പിൽ നിന്ന് പുറത്ത് ഇവിടെ വരും. ഇതോടുകൂടി പ്രോഗ്രാം അവിടെ കഴിയും. ഉണ്ടോ,
അപ്പോൾ ഈ ഇന്റേണൽ ലൂപ്പ് എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഐയുടെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ഇന്നർ ലൂപ്പിലേക്ക് വരുന്നതിനനുസരിച്ച് ആദ്യം ഇവിടെ വന്നപ്പോൾ ഒന്നായിരുന്നു, അപ്പോൾ ഇന്നർ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തിരുന്നുള്ളൂ. പിന്നെ രണ്ടാമത് ഇന്നർ ലൂപ്പിലേക്ക് വന്നപ്പോൾ ഐയുടെ വാല്യൂ രണ്ടായി. അപ്പോൾ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്തു? രണ്ട് തവണ എക്സിക്യൂട്ട് ചെയ്തു അല്ലേ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക? ശരിക്കും ഇങ്ങനെ കേട്ടോ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നാണ് വരേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഐയുടെ വാല്യൂ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തതാണ്. അപ്പോൾ ആദ്യം ഒന്ന് ആൻഡ് സോറി വൺ ആൻഡ് വൺ എന്ന് കാണാം, പിന്നെന്താ ടു ആൻഡ് വൺ എന്ന് കാണാം, പിന്നെ ടു ആൻഡ് ടു എന്ന് കാണാം. അത്രേ ഉണ്ടാവുള്ളൂ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ വൺ ആൻഡ് വൺ ആദ്യത്തെ ഔട്ട്പുട്ട് വെച്ചിട്ട് ഞാൻ പറയാണ്. വീണ്ടും ആദ്യം ഐയുടെ വാല്യൂ ഒന്ന്, ഒന്നായിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഒന്ന് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു രണ്ട് ട്രൂ ആണ്. നേരെ ഇവിടെ വരും, ഇവിടെ വന്നിട്ട് ജെ ഈസ് ഈക്വൽ ടു വൺ, പിന്നെ കണ്ടീഷൻ നോക്കി ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഐ എന്നാണ്. ഇപ്പോൾ ഇവിടെ എന്താ ഐയുടെ വാല്യൂ ഒന്നല്ലേ, ഇവിടെ വന്നപ്പോൾ ഒന്നല്ലേ, അപ്പോൾ ഒന്ന് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഒന്ന് ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ അതിൻ്റെ ബോഡി ഓഫ് ലൂപ്പിൽ വരും. അപ്പോൾ സി ഔട്ട് ഐ, ഐ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് വരും, പിന്നെ ആൻഡ് അതേപോലെ പ്രിൻറ് ചെയ്യും. ഇവിടെ ജെയുടെ വാല്യൂ ഒന്നാണ്, അപ്പോൾ വൺ ആൻഡ് വൺ ഇതങ്ങ് വരും. ഇനി ഇവിടെ കാണുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിലാകെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളല്ലോ. നേരെ ഇവിടെ വരും, ജയുടെ വാല്യൂ രണ്ടാവും. രണ്ടായിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ഒന്നല്ല, ഒന്ന് മാറിയിട്ടില്ല. അപ്പോൾ രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒന്ന് ഫാൾസാ, പിന്നെ ബോഡി ഓഫ് ലൂപ്പിൽ വരും അല്ലേ. നേരെ ഇവിടേക്ക് ഇതിൻ്റെ ഔട്ടർ ഈ ഇന്നർ ലൂപ്പിൻ്റെ നേരെ പുറത്ത് വരും, ഇവിടെ വരും. ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുക? നേരെ ഇവിടുക്ക വരിക, ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ട് കണ്ടീഷൻ ചെക്ക് അപ്ഡേ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് പറയുമ്പോൾ ഒന്ന് ഒന്നായിരുന്നു, ഒന്ന് എന്തായി മാറി? രണ്ടായി. രണ്ടായിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, രണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു രണ്ട് ട്രൂ ആണ്. ഇവിടെ വരും, ജെ ഈസ് ഈക്വൽ ടു വൺ സെമി കോളൻ ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഐ. ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാ? രണ്ടായി. അപ്പോൾ ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ടു എന്നാണ് വരിക. അപ്പോൾ ആദ്യം ജെയുടെ വാല്യൂ ഒന്ന്, ഒന്നാവുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ എന്താ വരിക? സി ഔട്ട് ഐ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടാണ് അല്ല, ഐയുടെ വാല്യൂ രണ്ടായിട്ടല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് പിന്നെ ആൻഡ് ജയുടെ വാല്യൂ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒന്നാ പിന്നെ രണ്ടാമത് മൂന്ന് തുടങ്ങുന്നത്. അപ്പോൾ എന്താ രണ്ട് എന്ന് കാണാം, ആൻഡ് എന്ന് കാണാം, പിന്നെ ജയുടെ വാല്യൂ ഒന്ന് എന്ന് കാണാം. രണ്ട് ആൻഡ് ഒന്ന്. ഇനി അടുത്തത് ഇവിടെ കാണുമ്പോൾ ജയുടെ വാല്യൂ രണ്ടാവും അല്ലേ. ജയുടെ വാല്യൂ രണ്ടായിട്ട് കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യുക, രണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ട് ട്രൂ ആണ്. നേരെ ഇവിടെ വരും, സി ഔട്ട് ഐ രണ്ട് ഇതാ, പിന്നെ ആൻഡ് പിന്നെ ഇത് അതേവരെ പോലും. ദെൻ ജെയുടെ വാല്യൂ എത്ര? രണ്ടല്ലേ, രണ്ടായി. അപ്പോൾ പ്രിൻ്റ് ചെയ്തു. ഇനി അടുത്ത് നോക്കി ഇവിടുന്ന് നേരെ ഇവിടെ വരും, ജെയുടെ വാല്യൂ മൂന്നാവും. മൂന്നാവുമ്പോൾ എന്താ? മൂന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ട്, ജെയുടെ വാല്യൂ രണ്ടായിരുന്നില്ലേ, രണ്ട് കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോൾ നേരെ ഇവിടെ വരും, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്ഡേഷൻ കിട്ടാൻ നടക്കുക. അപ്പോൾ ജെയുടെ വാല്യൂ രണ്ടിൽ നിന്ന് എന്തായിട്ട് മാറി? മൂന്നായി. മൂന്നായിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, മൂന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൂന്ന്, എന്താ ഫാൾസ് അല്ലേ, നേരെ പുറത്തോട്ട് പോരും. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. ഈ കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് വേറൊരു എക്സാമ്പിൾ കാണിക്കാണ്ട്, നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നത് കാണിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്തു നോക്കാം എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്. ഒന്ന് പിന്നെ അതിന് താഴെ ഒന്ന് ടാബ് സ്പേസ് രണ്ട്, അതിന് താഴെ ഒന്ന് ടാബ് സ്പേസ് രണ്ട്, ടാബ് സ്പേസ് മൂന്ന് ഇല്ലേ, ഒന്ന് പിന്നെ ഒരു ടാബ് സ്പേസ് ചെയ്യാണ് രണ്ട് ഉണ്ടോ, പിന്നെ ഒരു ടാബ് സ്പേസ് ചെയ്യാണ് മൂന്ന്. ഇങ്ങനെ ടാബ് സ്പേസ് വരാനുള്ള കാരണം ഇതാണ്, ഈ ഒരു സംഭവം ഉണ്ടോ. ഇത് ഇതേപോലെ നമുക്ക് ലാബിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ പ്രിൻറ്റ് ചെയ്യാനുണ്ട് ലാബ്. ഇതൊരു ഇതാണ് ഒരു ലാബ് വർക്ക് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് നാല് ടൈപ്പിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതിലത്തെ നാലും നമ്മൾ ലാബിൽ ചെയ്യണം, ഏതെങ്കിലും ഒന്ന് റെക്കോർഡ് ബുക്കിൽ എഴുതിയാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു കോഡിനെ അതിനെ ജനറേറ്റ് ചെയ്യാനുള്ളൊരു കോഡാണ് ഇപ്പോൾ ഈ പാറ്റേൺ ജനറേറ്റ് ചെയ്യാനുള്ള കോഡാണ് ഇപ്പോൾ ഈ തന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിത് നോക്കിയിട്ടില്ല, ഔട്ട്പുട്ട് ഇവിടെ നോക്കിയിട്ട് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഐയുടെ വാല്യൂ ഒന്നായി. ഐയുടെ വാല്യൂ ഒന്നായിട്ട് ഇവിടെ ഔട്ടർ ലൂപ്പിലെ കണ്ടീഷൻ ചെക്ക് ചെയ്തു, കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു അഞ്ച് ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ അതിനെ നേരെ ഇന്റേണൽ ലൂപ്പിൽ വരും. ഇന്റേണൽ ലൂപ്പിൽ വരുമ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ ഞാനിവിടെ നിന്ന് നോക്കുന്നത് ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഐ എന്നല്ലേ,
അവിടെ ഐയുടെ വാല്യൂ ഒന്നായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ മാറ്റി തരികയാണ്, മാറ്റി കൊടുക്കണം ഒന്ന് അല്ലേ. ഒന്നെന്ന് വരുമ്പോൾ ജെ ഇസ് ഈക്വൽ ടു ഒന്ന്, ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഒന്ന്. ഇവിടെ ഇപ്പോൾ ജെയുടെ വാല്യൂ ഇപ്പം എന്താ ഒന്നാണ് അല്ലേ. ആ ഒന്ന് വരുമ്പോൾ അപ്പോൾ എന്താ ശരിക്കും ഇവിടെ എന്താ കണ്ടീഷനായി മാറുന്നത്, ഒന്ന് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഒന്ന് ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ ഇതിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും, ഇൻറ്റേണൽ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. സി ഔട്ട് ജെ എന്ന് പറഞ്ഞാൽ എന്താ, ജെയുടെ വാല്യൂ എത്ര ഉള്ളത്, ഒന്നല്ലേ, ഒന്ന് പ്രിൻറ്റ് ചെയ്യും. പിന്നെ സ്ലാഷ് ടി എന്ന് കാണുമ്പോൾ എന്താ, ഒരു ടാബ് സ്പേസ് വരും, ഒന്ന് എന്ന് കഴിഞ്ഞിട്ടൊരു ടാബ് സ്പേസ്, ഇത്രേ ഇവിടെ ഉള്ളൂ. ഇനിയിപ്പോൾ നോക്കുക, ടാബ് സ്പേസ് വന്നു, അത് കഴിഞ്ഞാൽ പിന്നെ കേഴ്സർ വരെ കൊടുക്കുക. ഇവിടെ കാണുമ്പോൾ എന്താ, എന്നുമ്പോൾ ഇൻറ്റേണൽ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ജെയുടെ വാല്യൂ രണ്ടാവും. രണ്ടായിട്ടപ്പോൾ ഇവിടെ ശരിക്കും ഞാൻ കണ്ടീഷൻ ഒന്ന് ഒന്ന് മാറ്റുകയാണ്, ഇത് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ കഴിയുന്നുള്ളൂ. ഇങ്ങനല്ലേ, ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഐ എന്നല്ലേ. ഐയുടെ വാല്യൂ ഐയുടെ വാല്യൂ ഇപ്പോൾ ഒന്നാണ്, അതുകൊണ്ട് ഒന്ന് തന്നെ. ഇപ്പോൾ ജെയുടെ വാല്യൂ ഇപ്പോൾ എത്ര ആയി, രണ്ടായി മാറി. ഇവിടെ ഇതോടുകൂടി ആദ്യം ഒന്നായിരുന്നു, ഇവിടേക്ക് വരുന്നതോടുകൂടി ജെയുടെ വാല്യൂ ഇത്ര ആയി, രണ്ടായി. അപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ വരുന്നത്, രണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു രണ്ട് എന്നാ. അപ്പോൾ എന്താ സംഭവിക്കുക, രണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു, സോറി, രണ്ട് ലെസ് ദാൻ ഈസ് ഈക്വൽ ടു രണ്ട് എന്നല്ല, രണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഒന്ന്. ഐയുടെ വാല്യൂ ഇവിടെ വരുന്നത് ഒന്ന്. ആ ഒന്ന് പോകുമ്പോൾ എന്താ കണ്ടീഷൻ ഫാൾസ് ആണ്. ഞാനിവിടെ വീണ്ടും പറയുകയാണ്, ഇവിടെ ഐ എന്നാണ് കേട്ടോ ഞാനിവിടെ ഒന്ന് എന്ന് കൊടുക്കാനുള്ള കാരണം, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഐയുടെ വാല്യൂ ഒന്നാ അല്ലേ. അപ്പോൾ ഈ രണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഒന്ന് ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ് ആണ്. ഫാൾസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, നേരെ കേഴ്സർ വരും, ഈ ഇൻറ്റേണൽ ലൂപ്പിൽ നിന്നും പുറത്തോട്ട് വരും, ഇവിടെ എത്തും, പന്ത്രണ്ടാമത്തെ ലൈനിൽ വരും. സി ഔട്ട് സ്ലാഷ് എൻ എന്ത് സംഭവിക്കുക, അത് അടുത്ത പുതിയ ലൈനിൽ വന്നു. ആകെ ആകെ ഈ ഒരു ആദ്യത്തെ ഇൻറ്റേണൽ ലൂപ്പ് വർക്ക് ചെയ്തപ്പോൾ ആകെ ഔട്ട്പുട്ട് ഒന്ന് എന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇല്ലേ. ഇനി അടുത്ത ഇൻറ്റേണൽ ലൂപ്പ് ജനറേറ്റ് ചെയ്യുമ്പോൾ പുതിയ ലൈനിലേക്ക് വരാനാണ് നമ്മളിവിടെ സ്ലാഷന് കൊടുത്തത്, പുതിയ ലൈനിലേക്ക് വരും. ഇനി ഈ സി ഔട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കേഴ്സർ ഇങ്ങോട്ടല്ലേ വരിക, ഇതേതാണ് ഔട്ടർ ലൂപ്പിൻ്റെ ക്ലോസിംഗ് അല്ലേ. ഇത് കാണുമ്പോൾ എന്താ സംഭവിക്കുക, കേഴ്സർ നേരെ ഇങ്ങോട്ട് വരും അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ഐയുടെ വാല്യൂ രണ്ടാവും. ഐയുടെ വാല്യൂ രണ്ടായിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്തു. രണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു അഞ്ച് ട്രൂ ആ. രണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു അഞ്ച് ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ അതിന് വീണ്ടും എന്താ സംഭവിക്കുക, അതിൻ്റെ ബോഡി ഓഫ് ദി ലൂപ്പിൽ വരും. ബോഡി ഓഫ് ദി ലൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഇൻറ്റേണൽ ലൂപ്പ് വീണ്ടും ആദ്യം മുതൽ വീണ്ടും ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ കണ്ടീഷൻ ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും മാറ്റി കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ശരിക്കുള്ള കണ്ടീഷൻ അല്ലേ. അപ്പോൾ നേരെ ഇൻറ്റേണൽ ലൂപ്പിൽ വന്നിട്ട് ഈ ഇൻറ്റേണൽ ലൂപ്പ് വീണ്ടും ആദ്യം മുതൽ വീണ്ടും ജനറേറ്റ് ചെയ്യും. വീണ്ടും ജനറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ ജെ ഇസ് ഈക്വൽ ടു വൺ സെമി കോളൻ ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഐ. അപ്പോൾ ഇവിടെ ഐ എത്ര ആവുക, രണ്ടാ. കാരണം എന്താ, ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടാമതോട് വരുമ്പോൾ ഐയുടെ വാല്യൂ ഒന്നും ഇവിടുക്ക് മാറിയിട്ടുണ്ട്, രണ്ടായി മാറിയിട്ടുണ്ട്, എന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഐ എന്നാണ് വരിക അല്ലേ. അപ്പോൾ ഈ ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഐ എന്ന് വരുമ്പോൾ അപ്പോൾ ഇവിടെ ജെയുടെ വാല്യൂ ആദ്യം ഒന്നാണ്, കണ്ടീഷൻ ഒന്ന് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു രണ്ട് ട്രൂ ആണ്. നേരെ ഇവിടെ വരും സി ഔട്ട് ജെ, ഒന്ന് പ്രിൻ്റ് ചെയ്യും, ഇതാ സ്ലാഷ് ടി, എന്താ ഒരു ടാബ് സ്പേസ് വരും. ഇവിടെ ഒന്ന് നിൽക്കും, ഇവിടെ രണ്ട് പ്രിൻ്റ് എന്താ ഇവിടെ പ്രിൻറ്റിങ് ആയിട്ട് ഇവിടെ എത്തും, കേഴ്സർ ഇവിടെ എത്തും, അതിനാണ് ഈ സ്ലാഷ് ടി കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിയേ, ഇവിടെ ആകെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളല്ലോ, സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വീണ്ടും ഇങ്ങടാ വരിക പ്ലസ് പ്ലസ് ജെ. ജെയുടെ വാല്യൂ ആദ്യം ഒന്നായിരുന്നു, പ്ലസ് പ്ലസ് ജെ എന്ന് പറയുമ്പോൾ എന്താ, ജെയുടെ വാല്യൂ രണ്ടായി. രണ്ടായിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, ജെയുടെ വാല്യൂ രണ്ട്, രണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു രണ്ട്. ഇവിടെ ഐ എന്നാണല്ലോ ഇവിടെ ശരിക്കും വേണ്ടത്, ഞാനിവിടെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് എന്ന് കൊടുത്തിരിക്കുക. കാരണം എന്താ, ഐയുടെ വാല്യൂ രണ്ടായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ വരും എന്താ, രണ്ട് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു രണ്ട് എന്നാ. ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ ഇവിടെ വരും സി ഔട്ട് ജെ, ജെയുടെ വാല്യൂ രണ്ടാണ്, രണ്ട് പ്രിൻ്റ് ചെയ്യും. രണ്ട് ഇവിടെ പ്രിൻ്റ് ചെയ്താൽ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ് ഈ ആദ്യത്തെ പ്രിൻറ്റിങ് കഴിഞ്ഞിട്ട് സ്റ്റാബ് സ്പേസ് ജനറേറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ വരും രണ്ട് പ്രിൻ്റാവും. അപ്പോൾ അങ്ങനെ വരും ഒന്ന് സ്പേസ് ഇങ്ങനെ ടാബ് സ്പേസ് ഇട്ട് രണ്ടാവും. ഇനി വീണ്ടും ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും, കാരണം ആ ഇൻറ്റേണൽ ലൂപ്പിൽ ആകെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളല്ലോ. വീണ്ടും ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ജെയുടെ വാല്യൂ മൂന്നാവും. മൂന്നായിട്ട് വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, മൂന്ന് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു രണ്ട് ഫാൾസാ അല്ലേ. ഫാൾസ് ആകുമ്പോൾ സംഭവിക്കുക, നേരെ ഇൻറ്റേണൽ ലൂപ്പ് നിന്ന് പുറത്തോട്ട് വരും, നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ടാമത്തെ ലൈനിൽ വരും. സി ഔട്ട് സ്ലാഷ് എൻ എന്ത് സംഭവിക്കുക, കേഴ്സർ പുതിയ ലൈനിൽ വരും. ഇവിടെ വന്ന് നിൽക്കും. ഇനി
അതിനാണ് ഈ അടുത്ത് ഇങ്ങനെ ഇതേപോലെ പാറ്റേൺ ഉണ്ടാക്കാനാണ് ഞാനിവിടെ നമ്മളിവിടെ ഈ സ്ലാഷിന് കൊടുത്തിരിക്കുന്നത്. ഈ സ്ലാഷിന് കൊടുത്തിട്ടില്ലെങ്കിൽ എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമുക്കിത് ഈ എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാമ്പിൾ കാണി പറഞ്ഞുതരാം എങ്ങനെ കിട്ടുകയെന്നുള്ളത്. അപ്പോൾ നേരെ ഇതേപോലെ പ്രിൻ്റ് ചെയ്തിട്ട് നേരെ കേഴ്സർ ഇവിടെ വന്ന് നിൽക്കും. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഈ കേഴ്സർ കാണുമ്പോൾ നേരെ ഇങ്ങോട്ട് വരും അല്ലേ. പ്ലസ് പ്ലസ് ഐ ഐയുടെ വാല്യൂ രണ്ടായിരുന്നു, എന്താ എത്ര വാല്യൂ ആവും? മൂന്നാവും. മൂന്നായിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, മൂന്നേ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ഇവിടെ ഈ കണ്ടീഷൻ എന്താവുക? ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 3 എന്നല്ലാവുക അല്ലേ. 3 ആകുമ്പോൾ എന്താ? പിന്നെ ജെയുടെ വാല്യൂ 1 ആവും. 1 ആവുമ്പോൾ 1 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 3 ട്രൂ ആണ്. സി ഔട്ട് ജെ എന്നുള്ളത് 1 പ്രിൻ്റ് ചെയ്യും. ഇവിടെ പുതിയ ഉൾക്കൊന്ന് 1 പ്രിൻ്റ് ചെയ്യും. പിന്നെ സ്ലാഷ് ടി എന്ന് കാണുമ്പോൾ ഈ സ്പേസ് ഉണ്ടാക്കും. വീണ്ടും ഇങ്ങോട്ട് വരും. ജെയുടെ വാല്യൂ 2 ആവും. 2 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, 2 പ്രിൻ്റ് ചെയ്യും. ഇത് അവിടെ 2 പ്രിൻ്റ് ചെയ്യും. ദെൻ സ്ലാഷ് ടി എന്ന് കാണുമ്പോൾ ഈ സ്പേസ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കുക? ജെയുടെ വാല്യൂ 3 ആവും. 3 ആയിട്ട് എന്താ? വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും, 3 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 3. സി ഔട്ട് ജെ എന്ന് പറയുമ്പോൾ എന്താ? ജെയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യും, ഇവിടെ 3 പ്രിൻ്റ് ചെയ്യും. ഇനി നോക്കി, ജെയുടെ വാല്യൂ 4 ആയി. 4 ആയിട്ട് 4 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 3 ഫാൾസ് ആണ്. ഫാൾസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുക? നേരെ ഈ ഔട്ടർ ലൂപ്പ് ഒന്ന് പുറത്തു പോലും. സി ഔട്ട് സ്ലാഷ് എന്ന് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? കേഴ്സർ അടുത്ത ലൈനിലേക്ക് ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുക? ഇത് കാണുമ്പോൾ ഇവ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കേഴ്സർ കാണുമ്പോൾ വീണ്ടും ഇങ്ങോട്ട് വരും. അപ്പോൾ ഐയുടെ വാല്യൂ 4 ആവും. 4 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, 4 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണ്. നേരെ ഇവിടെ വരും, ഇന്നർ ലൂപ്പിൽ വീണ്ടും വരും. അപ്പോൾ ഈ ഐയുടെ വാല്യൂ എത്രയായിട്ട് മാറി? ഇവിടെ 4 ആയിട്ട് മാറി. 4 ആയിട്ട് മാറുമ്പോൾ എന്താ? ജെയുടെ വാല്യൂ 1 ആദ്യം ഞാൻ പിന്നെ ഇപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. ജെയുടെ വാല്യൂ 1 ആകുമ്പോൾ ജെയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യും. പിന്നെ സ്ലാഷ് ടി, ജെയുടെ വാല്യൂ 2 ആകുമ്പോൾ പ്രിൻ്റ് ചെയ്യും. ജെയുടെ വാല്യൂ 3 ആകുമ്പോൾ പ്രിൻ്റ് ചെയ്യും. ജെയുടെ വാല്യൂ 4 ആകുമ്പോൾ പ്രിൻ്റ് ചെയ്യും ഇല്ലേ. ഇനി ഇത് കഴിഞ്ഞ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് 4 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജെയുടെ വാല്യൂ 5 ആകുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആയി. ഫാൾസ് ആകുമ്പോൾ ഇങ്ങോട്ട് വരും സ്ലാഷൻ, അടുത്ത ലൈനിലേക്ക് വരും. പിന്നെ ഐയുടെ വാല്യൂ എത്രയായിട്ട് മാറും? ഇവിടെ വരുമ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വരും. ഐയുടെ വാല്യൂ 5 ആവും. 5 ആകുമ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ വീണ്ടും ഇൻറ്റേണൽ ഇപ്പോൾ വീണ്ടും ആദ്യം മുതൽ തന്നെ തുടങ്ങുകയാണ്. ഇപ്പോൾ കണ്ടീഷൻ വ്യത്യാസം വന്നു, എന്തായിട്ട് മാറി? 5 ആയിട്ട് മാറി. കാരണം എന്താ? ഐയുടെ വാല്യൂ 5 ആണ്. ഞാൻ വീണ്ടും പറയുന്നത് ശരിക്കും ഇവിടെ ഐ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ 1 ആവും. ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ 2 ആവും. ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ 3 ആവും. ഐയുടെ വാല്യൂ 4 ആകുമ്പോൾ 4 ആവും. ഐയുടെ വാല്യൂ 5 ആകുമ്പോൾ 5 ആവും. ഇപ്പോൾ ഇവിടെ 5 ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ 5 ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ബോഡി ഓഫ് ത്രൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 5 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ജെയുടെ വാല്യൂ 1 ആകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ജെയുടെ വാല്യൂ 1 ആകുമ്പോൾ 1 പ്രിൻ്റ് ചെയ്തു. പിന്നെ സ്ലാഷ് ടി എന്ന് കാണുമ്പോൾ ടാബ് സ്പേസ് വന്നു. അത് കഴിഞ്ഞ് ജെയുടെ വാല്യൂ 2 പ്രിൻ്റ് ചെയ്യും, കണ്ടോ. പിന്നെ ടാബ് സ്പേസ് 3 പ്രിൻ്റ് ചെയ്യും, ടാബ് സ്പേസ് 4 പ്രിൻ്റ് ചെയ്യും, ടാബ് സ്പേസ് 5 പ്രിൻ്റ് ചെയ്യും. ഈ 5 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഇവിടെ തന്നെ നേരെ ജെയുടെ വാല്യൂ 6 ആവും. 6 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, ഫാൾസാ. ഫാൾസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുക? നേരെ ഇങ്ങോട്ട് വരും, സ്ലാഷ് തന്നെ ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുക? കേഴ്സർ ഇങ്ങോട്ട് പോരും. ഐയുടെ വാല്യൂ 6 ആവും ഇല്ലേ. 6 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, 6 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 5. എന്ത് സംഭവിക്കുക? ഈ ഔട്ടർ ലൂപ്പിൽ നിന്ന് ഫാൾസ് അല്ലേ, ഈ ഔട്ടർ ലൂപ്പിൽ നിന്ന് നേരെ പുറത്ത് ഇങ്ങോട്ട് വരും, റിട്ടേൺ 0 കൊടുത്ത് വരും. അപ്പോൾ ഇതേപോലെ അങ്ങ് ജനറേറ്റ് ചെയ്യും. നിങ്ങൾ ചോദിച്ചു ഇത് കൊടുത്തിട്ടില്ലെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഇതിപ്പോൾ അത് കിട്ടി കൂടുതൽ മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി നോക്കുക. ഈ സ്ലാഷ് തന്നെ ഇതിവിടെ ഒഴിവാക്കി, ഇതൊന്നും ഒഴിവാക്കി. ഓക്കെ, ഞാനിവിടെ സോറി വാല്യു മാറ്റാൻ മറന്നു. നിങ്ങൾ ഇവിടെ ആയിന്നാണല്ലോ, ഇവിടെ സെമിക്കോളൻ ഇങ്ങനെ വരുന്നത്. ശരിക്കുള്ള കണ്ടീഷൻ ഇതാണ്. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഐയുടെ വാല്യൂ ജെയുടെ വാല്യൂ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിരുന്നു. അപ്പോൾ ശരിക്കുള്ള കണ്ടീഷൻ ഇങ്ങനെയാണ്, ജെ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ഐ. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കി, ഫീൽഡ് ഉണ്ടോ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് കിട്ടാനാണ് ഇവിടെ എന്ത് കൊടുത്തത്? ഇവിടെ സ്ലാഷൻ സ്ലാഷ് ടി എന്ന് കൊടുത്തത്, സ്ലാഷ് ടി. ഇതേ ഫോർമാറ്റിൽ പ്രിൻ്റ് ചെയ്യാനാണ്, ഇതേപോലെ പ്രിൻ്റ് ചെയ്യാനാണ് നമ്മളെ ലാബിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇതേപോലെ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം കോഡ് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടാവുക ഇതേപോലെ. അപ്പോൾ അതിനുള്ള കോഡാണ് ഇവിടെ തപ്പിട്ടുള്ളത്.
फॉर्माटे कटानावे ओर एक्सीक्ूशन शेष ओर इंटर्ण लूप एक्सीक्ूट कई वरण अव मनसल इन नंबर पकर स्टा आदमी और स्टा और स्टा सोरी आदमे पकर स्टा प्रिंट इवेड़ स्टा प्रिंट इवे स्टा प्रिंट इवे स्टा प्रिंट इवे स्टा प्रिंट इवे स्टा प्रिंट अगर क्वस्न चोदच अगर वन अदर एक्सापि का इतने जनरटी नंबर नाल फोम चोदे चल क्वस्न आवा अलग नरते डिस्कन आवा अब ई क्वस्न डिस्कन ई क्वस्न तमिल व्यतु आ सी औट्टी जे नाम आ सी औट्टी जे पकर मूल आ जेड पकर आ जेड वालूट जस्ट स्टा डबल कोड्सल स्टा एड़क अत्रु एक्सीक्यूशन अब सी औट्टी जेद अगर स्टा प्रिंट वे डबल कोड्स स्टा को अब डबल कोड्स आयोजित रूमकूटे लाइन इन प्रश्न अब वे आउटपुट ऑपरेटर इडल को आवश्यक कुड़ता कुण इन को ऑटपुट ऑपरेट इन डबल कोड्स रूम डबल कोड्स स्टा स्लाश डबल कोड्स अब रूमकूटे डबल कोड्स को ऑपरेटर इन लाब वर्क नाम श्रद्धि अब रूस्न डिस्क डाउट चो प्रत्येक श्रद्धि कोड जनरेट ओके okay.